ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക, ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ച് വെള്ളുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ നോൺ വെജ് എന്ത് ഐറ്റം വേണമെങ്കിൽ ചേർക്കുക. ചിക്കൻ, ബീഫ്, ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രോൺസ് ആണ്, അത് ഫ്രോസൺ ആണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് സോൾട്ട് ചെയ്യുക. മുന്നേ കാണിച്ച എപ്പിസോഡിൽ പൊട്ടറ്റോ പിസ്സ കപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഫില്ലിങ്ങും കൂടി ചേർക്കണം എന്ന്. ഇപ്പം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഇതിൽ ചേർക്കണം, കാരണം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ചേർക്കാൻ. വെജിറ്റേറിയൻസിനാണെങ്കിൽ മഷ്റൂം ചേർത്താൽ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും, വലിയ ആൾക്കാർക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇത് ടിഫിൻ ബോക്സ് ഐറ്റമായിട്ട് കൊടുത്തു വിടാം, ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് പാർട്ടിയിലേക്ക് വിളമ്പണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയാക്കി വെച്ച ചെമ്മീനിലേക്ക് നമ്മൾക്ക് ഒറിഗാനോ മാത്രമായിട്ടോ ബേസിൽ മാത്രമായിട്ടോ തൈമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒറ്റയ്ക്കായിട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹെർബ്സ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ അത് റെഡിയാക്കിയിട്ടെടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കാണിച്ച മാതിരി പൊട്ടറ്റോ കപ്സ് ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ നമ്മൾ റെഡിയാക്കി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതും കൂടി നോക്കിയിട്ടെടുക്കുക. ഇപ്പം നമ്മളുടെ പൊട്ടറ്റോയും അതിൻ്റെ ഫില്ലിങ്സും ഇവിടെ റെഡിയാണ്. അത് നമ്മൾക്ക് ഓരോ കപ്സ് മാതിരി ആക്കിയിട്ട് ഒരു ബൗൾ മാതിരി ഇത് ഈ കേക്ക് ട്രേയിൽ, മഫിൻ്റെ ട്രേയിൽ നമ്മൾക്ക് വെച്ചിട്ട് അതിലേക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും വളരെ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തെടുത്തത് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് അത് മേലെ ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ടോപ്പിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, അതല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ക്യാപ്സിക്കം, ഒലീവ്സും കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ചിട്ട് അലങ്കരിക്കുകയാണ്. അത് കുട്ടികൾ കാണുമ്പോൾ ഒരു ഭംഗിക്കും, അപ്പോൾ കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആവും. പിന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്ത് പുതിയ ഐറ്റം കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം ട്രൈ ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ.